أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. فإن فضل رسول الله ليس له حد فيعرب عن هنا طيق بفمي. مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. പറഞ്ഞത് രണ്ടേ ഇത് പറഞ്ഞത് പറയുന്നത് അതിനൊരു അതിർത്തിയും അവസാനവുമേ ഇല്ല. ഉണ്ടെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു തീർക്കാമായിരുന്നു, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാഹ് പറഞ്ഞു, മുഹമ്മദേ ആ കാണുന്ന ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ വിശ്വസിക്കണേ ചോ വിശ്വസിക്കുന്നു. ചന്ദ്രനിലേക്ക് കൈ ചൂണ്ടി ചന്ദ്രൻ പിളർന്നു. നിങ്ങൾ ചിന്തിക്കണം, ചന്ദ്രൻ പിളർന്നു മാറി രണ്ട് പിളർപ്പിന്റെ ഇടയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലേക്ക് ചന്ദ്രൻ പിളർന്നു മാറിയെന്ന് മൗലൂദി പോലും തന്റെ തഫ്ഹീമാത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ജമാഅത്ത് സുഹൃത്തുക്കൾ അത് അംഗീകരിക്കുമോ ആവോ, പക്ഷേ മൗദൂദി പോലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം, മൗദൂദി പോലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ മൗദൂദി പോലും തന്റെ തഫ്ഹീമാത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമാറു, ഖബീബിന്റെ കൽപ്പന കേട്ട് ചന്ദ്രൻ പിളർന്നുപോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യം കൊണ്ട് ചൂണ്ടി, വൽ ബദറു സുഖാ ബി അംരിഹി വശംസു ഇദ് وربت له ردت بغير تردد والوحش واللش جار قصدت له وعليه قسلمنا بعد تشهد وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. منشره ഈ മനുഷ്യന് നടക്കാത്ത കാര്യം എന്തായിരുന്നു? ഇത് സത്യമല്ലേ? ഇതനുഷേദ്യമല്ലേ? ചന്ദ്രൻ പിളർന്നിട്ട് മുട്ടുമാറി. മക്കാർ കണ്ടപ്പോൾ അനവധി അനവധിയും പറഞ്ഞു, സിഹറു കല്യൗമ അലീം, സിഹറു കല്യൗമ അലീം, ഇന്ന് നിന്റെ സിഹറ് വല്ലാതെ കൂടിപ്പോയി എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നിങ്ങൾ ചിന്തിക്കണം, ഹബീബ റസൂലുള്ളാഹി എന്ത് നടന്നാലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഉമിനൽ യസീരി സഖാ വഅത്വമ ജൈശാഹു ഹത്തക്തഫ വയസീറുഹു ലം യംഫദി. എത്ര എത്ര ആളുകൾക്ക് വളരെ കുറഞ്ഞതിൽ നിന്ന് പുണ്യനബി ഭക്ഷണം കൊടുത്തത്? എത്ര ആൾക്കാർ, എത്രയാണ് ഈ വിഷയത്തിൽ സംഭവം? ഒന്ന് ജാബിർ തന്നെ ഖണ്ഡക്കിൽ കിടങ്ങ് കീറുകയായിരുന്നു. ആയിരക്കണക്കായ ആളുകൾ ഭക്ഷണമില്ലാതെ കിടങ്ങ് കീറി. ഹബീബായ റസൂള്ളയും അവരും വയറ്റിൽ കല്ലുവെച്ച് കെട്ടിയിരുന്നു. ആരും ആരോടും വേവലാരി പറയാതെ പാട്ട് പാടിയിട്ട് നഹനുല്ലൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മാ ഹൈന ആബദ. പാട്ട് പാടി കളക്കിയിരുന്നില്ല, വിഷമം കണ്ടിട്ട് ഹബീബായ നബിയുടെ ഹബീബായ റസൂള്ളാക്ക് വിശപ്പുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി. ആ ഭക്ഷണത്തിലേക്ക് മുസ്തഫ നബിയെ വിളിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറഞ്ഞു, എല്ലാവരും വരി, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. ആകെ ഭക്ഷണം ഉണ്ടാക്കിയത് നബിക്കും കൂടെ വരുന്ന രണ്ടാൾക്കും. മൂന്നാക്കുള്ള ഭക്ഷണത്തിലേക്ക് ആയിരക്കണക്കായ വിളിച്ചു. ജാബിറിന് ബേജാറായി. ജാബിറിന് മനസ്സിലാകെ ആദ്യമായി റബ്ബ് എന്താ ചെയ്യാ. നേരെ വീട്ടിൽ ചെന്നു. ഹബീബ ഫഹലത ഫഹലത ത്വആമ ബിരീഖി ശരീഫ് സലാത്തുല്ലാഹ്
സലാമുല്ലാഹ് അലാ താഹാ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അവിടുത്തെ ഉമ്മിനീരെടുത്ത് ദേശം ഭക്ഷണത്തിൽ അങ്ങോട്ട് പോരട്ടെ, ഇനി ഭക്ഷണം കഴിച്ചോളൂ. ഭക്ഷണം കൊണ്ട് കഴിച്ചു, എല്ലാരും കഴിച്ചു, അവസാനത്തെ ആൾ കഴിച്ചു പോയി. എന്നിട്ടും ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല. അതാണ് വമിനൽ യസീരി സഖാ വഅത്വമ ജൈശാഹു ഹത്തക്തഫ വയസീറുഹു ലം യംഫദി. ഇങ്ങനെണ്ട് ഒരു മനുഷ്യൻ മുഹമ്മദ് നബി. എത്രയാ സംഭവം. ഇതുപോലെ അനവധി സംഭവങ്ങൾ കാണാം. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞാൻ വിഷണ്ണ് വീഴാറായിരുന്നു. ഒരിക്കൽ വിഷണ്ണ് വീഴാറായി. നേരെ മദീന പള്ളിയിൽ വഖ്ഫിന്റെ ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പോകുന്ന നേരം ഞാൻ ആളുകളെ മുന്നിലേക്ക് നീങ്ങി നിന്നു. ആരും എന്നെ വിളിച്ചതേ ഇല്ല. ആകെ വയറ്റിൽ വിശപ്പായിരുന്നു. ആരെങ്കിലും എന്നെ കണ്ടാൽ വിളിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരും എന്നെ വിളിച്ചില്ല. അവരൊക്കെ പള്ളിയുടെ കവാടം കടന്നു പോയി. കാരണം അവരുടെ വീട്ടിലും ഒന്നും ഉണ്ടാവില്ല, അവരെന്നെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ കാത്തിരുന്നു, ഇനി ആരെങ്കിലും വന്നാൽ അവരോട് എന്തെങ്കിലും സംസാരിക്കണം, സംസാരിച്ചാലെങ്കിലും വിളിച്ചാലോ. ഉമർ ബിൻ ഖത്താബ് വന്നു. വന്നപ്പോൾ ഞാൻ ഉമറിനോട് ഒരായത്തിനെ കുറിച്ച് സംശയം ചോദിച്ചു. ഉമർ വേഗം സംശയം തീർത്തു, കടന്നുപോയി. എനിക്ക് ആയത്തിനെ കുറിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമർ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് വന്നു. അതേ ആയത്ത് ഞാൻ വീണ്ടും സിദ്ദീഖിനോട് ചോദിച്ചു. സിദ്ദീഖ് വേണ്ട മറുപടി പറഞ്ഞു. സിദ്ദീഖും പോയി. എനിക്ക് ആയത്തെ കുറിച്ച് സംശയമൊന്നും ഇല്ല. അവരും പോയി. ഹബീബായ നബിയുടെ അരികിലേക്ക് ഹബീബായ നബി എന്നെ കണ്ടപ്പോഴോ സംശയമൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഹബീബായ നബി എന്നെ കൂടെ വിളിച്ചു. നേരെ ആയിഷ ബീവിയുടെ വീട്ടിൽ പോയി. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്തോ അബൂറയ്ക്ക് വലിയ കാര്യമായ സംശയം ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഇല്ല, അബനു കുറച്ച് പാലുണ്ട് നബി എന്ന്. ഓ പാലുണ്ട് അത്ര അബൂറയറാ. പള്ളിയിൽ വിശന്ന് കിടക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരോടൊക്കെ വരാൻ പറയൂ. അബൂ ഹുറൈറ പറയാറല്ലാഹു അന്നു, ഭക്ഷണത്തിലേക്ക് മനുഷ്യരെ വിളിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോഴൊക്കെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തിലേക്ക് മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയ സംഭവം ഇത് മാത്രമാണ്. കാരണം ആകെ ഒരല്പം പാലുണ്ട് വിളിക്കാൻ പറഞ്ഞ പള്ളിയിലുള്ള മുറ്റം ആളുകളെ. നിങ്ങൾ ചിന്തിക്കണം. ഹബീബായ നബി വിളിപ്പിച്ചു. അങ്ങനെ ഹബീബായ നബി എല്ലാവരും വന്നു. 60 ആളുകൾ ഉണ്ടായിരുന്നു. 60 ആളുകൾ പള്ളിയിൽ നിന്ന് നേരെ ഹബീബിന്റെ വീട്ടിൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം എൻ്റെ കയ്യിൽ തന്നെ എടുത്തു വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുടിപ്പിക്ക നീയേ, പക്ഷെ നിയമമുണ്ട്. ഒരു ജനതക്കെ കുടിപ്പിക്കുന്ന ആൾ അവസാനമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പുണ്യനബി എന്നോട് പറഞ്ഞു. നീ കുടിപ്പിക്കണം, കുടിപ്പിക്കുന്ന ആൾ അവസാനം കുടിക്കാൻ പാടുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. അപ്പോഴും നിയമം പറഞ്ഞു, അവിടെയും നിയമം പറഞ്ഞു, കുടിപ്പിക്കുന്ന ആൾ അവസാനമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കുടിപ്പിച്ചു. എല്ലാവരും പോയി, എല്ലാവരും കുടിച്ചു പോയി. എന്നിട്ടും അവസാനം ഞാൻ ബാക്കിയായി. പുണ്യനബി എന്നോട് പറഞ്ഞു, ഇഷ്റബീനി കുടിക്കേന്ന് പറഞ്ഞു. ഞാനും കുടിച്ചു. സുബ്ഹാനല്ലാഹ്, അതേ പാൽ അത്രയും ബാക്കിയായി. അതാണ് സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ മുഹമ്മദ് നബി. എത്ര സംഭവമാണ് ഈ വിഷയത്തിലുള്ളത്! ജാബിറിന്റെ വാപ്പ ഉഹദിന്റെ തലേന്നാൾ ജാബിറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജാബിറെ, നാളെ ഞാൻ മരിക്കും. ജാബിറിന്റെ വാപ്പ തന്നെ മഹാനായിരുന്നു. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നാളെ മരിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? അയാൾ തന്നെ മഹാനായിരുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ആദ്യം മരിക്കുന്ന ആൾ ഞാനായിരിക്കും. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, നാളെ ആദ്യം ഞാനായിരിക്കും മരിക്കുക. എന്താ ഞാൻ ഇന്നോട് പറയുന്നത്? ജാബിറെ, ഞാൻ മരിക്കും. ജാബിറെ, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. ജാബിറെ, പിന്നെ കുറച്ച് കടവുമുണ്ട്. ജാബിറെ, അത് മുഴുവൻ നീ നിർവഹിക്കണം. നീ എൻ്റെ കുട്ടികളെ നല്ല പോലെ നോക്കി വിവാഹം ചെയ്യിപ്പിക്കണം. എൻ്റെ കടവും വീട്ടുകയും വേണം. നാളെ രാവിലെ നാളെ ആദ്യം മരിക്കുന്ന ആൾ ഞാനാകുമെന്ന് ബഹുമാനപ്പെട്ട ജാബിറിന്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ദിവസം ആദ്യം മരിച്ചത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്, അബ്ദുല്ലാഹ്.
പറഞ്ഞതുപോലെ അപ്പ മരിച്ചു, ഉഹദ് യുദ്ധം കഴിഞ്ഞു, എല്ലാവരും നാട്ടിലേക്ക് മടങ്ങി. ഈത്തപ്പന അറക്കുന്ന സമയമായിരുന്നു, ഈത്തപ്പന പഴം അറക്കെടുക്കുന്ന സമയം. മദീനയിൽ വളരെ സന്തോഷത്തിന്റെ സമയമാണ്, അത് അവരുടെ വരുമാനത്തിന്റെ സീസണുമാണ്, കൊല്ലത്തിലാകെ പ്രധാന വരുമാനം ഉണ്ടാകുന്ന സന്ദർഭവുമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷത്തിന്റെ രംഗമായിരുന്നു. എല്ലാവരും ഈത്തപ്പന ഉഹദിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായെങ്കിലും ഈത്തപ്പന തോട്ടങ്ങളിലേക്ക് ഇറങ്ങി വിഷയങ്ങൾ പരിഹരിച്ചു. ഓരോരുത്തരും തോട്ടത്തിലേക്ക് ഇറങ്ങി, പിന്നെ തോട്ടത്തിലെ തോട്ടം ഈത്തപ്പഴം അറുത്തെടുക്കൽ മെഡിക്കൽ അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും